ॐ नमो भगवते वासुदेवाय। ॐ गणानां त्वा गणपतिं भवामहे, कविं कवीनां भवश्रवस्तमम्, ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पद आनश्रृण्वन्नो विभिस्वितसादनम्। कृष्णाय वा
ചിന്താംബരം കരവിലാലിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസദായമതി സുന്ദരമന്ദരാസം വാതാളയേശമനിശം പ്രതിപാവയാമി കോമലം കൂജയൻ വേണും ശ്യാമലോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസകാം പുരതോ മമ മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം
ഭാഗവതമാകുന്ന ഭരണീന്റെ നമ്മുടെ എടുത്തിരിക്കുകയാണ് ഏഴ് ദിവസത്തേക്ക്. അതിട്ട് പുറത്തേക്ക് വരുമ്പോഴേക്കും പിന്നെ ആ ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും, പിന്നെ പെട്ടെന്നൊന്നും കഴിഞ്ഞാലും എന്ത് ചെയ്താലും ആ ഉപ്പ് പോവില്ല. ഇവിടെ ഉപ്പല്ല, ഭാഗവതം മധുരമാണ്. പിന്നിടുക എന്നുള്ളത് നമ്മുടെ ശൈലി പ്രയോഗിച്ചേ ഉള്ളൂ. തേങ്ങിലിടുക എന്നാണെന്ന് പറയാം. തേങ്ങിലിട്ടതായിട്ട് ഒരു പഴം അതിന്റെ എന്താ പറയുക, ഉള്ളിൽ മുഴുവൻ തേങ്ങ കൊണ്ട് ഊറി നിറയും. അപ്പൊ അത് എത്ര പിന്നെ അതൊന്ന് മാറ്റി വെച്ചാലും എത്ര തേൻ വാർന്നു പോയാലും അതിന് ഡ്രൈ ചെയ്യാൻ ശ്രമിച്ചാലും പിന്നെയും അതിന്റെ തേനിൻ്റെതായിട്ട് ചെറിയ അംശം അതിൽ അവശേഷിക്കും, ആ മധുരം അതിലുണ്ടാവും. അതുപോലെ നമ്മുടെ ജീവിതവും ഈ ഭാഗവതമാകുന്ന തേനിൽ കൂടി തുടർന്നുള്ളതായിട്ട് നമ്മുടെ ജീവിതം ആ മധുരമുള്ളതായി തീരട്ടെ. ഭഗവത് സ്മരണയാകുന്ന മധുരമാണ് നമ്മൾക്ക് ജീവിതത്തിൽ എന്നും നമ്മുടെ മുതലായിട്ട്, നമ്മുടെ നിധിയായിട്ട്, നമ്മുടെ ജീവിതത്തിന്റെ ധന്യതയായി, സാഫല്യമായി നമുക്ക് കൂടെ ഉണ്ടാവാൻ പോകുന്നത്. അപ്പൊ ആ ഒരു ഭഗവത് സ്മരണ നമുക്ക് നിലനിർത്താനുള്ള ഒരു അഭ്യാസം കൂടിയാണ് ഭാഗവത സപ്താഹം. കാരണം മനുഷ്യ ജീവിതം ഭഗവാനെ മറക്കുന്നതോടുകൂടിയിട്ട് ദുരിതപൂർണമാവുകയാണ്. നമുക്കൊക്കെ അനുഭവമാണത്. എപ്പോഴൊക്കെ നമ്മൾ ഭഗവാനിൽ നിന്ന് അകലുന്നുവോ ഭഗവാനെ മറക്കുന്നുവോ അപ്പോഴൊക്കെ നമുക്ക് ജീവിതം ദുരിതം ആയി മാറുന്നു കാണാം. അപ്പൊ ഭഗവത് സ്മരണയാണ് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നത്. എന്ത് ദുരിതങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഒരു ആശ്വാസവും പ്രത്യാശയും അല്ലേ? ആ ഭഗവാനെ പിടിക്കുമ്പോ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ളതായിട്ട് ഒരു പ്രത്യാശയുണ്ട്, ഒരു ധൈര്യമുണ്ട്, എന്ത് വന്നാലും നേരിടാനുള്ളതായിട്ടുള്ള ഒരു തന്റേടം ഉണ്ട്. അപ്പൊ ആ ഭഗവാന്റെ സ്മരണ നമുക്ക് എന്നും നിലനിർത്താൻ കഴിയട്ടെ. അതാണ് ഈ ഭാഗവതത്തിന്റെ പ്രതിജ്ഞ തന്നെ, ഭാഗവതത്തിന്റെ താല്പര്യം തന്നെ. ഭാഗവതം ആരംഭിക്കുന്നത് നാളെയാണ് ആ ശ്ലോകം എടുക്കാൻ പോകുന്നത്, സത്യം പരം ധീമഹി എന്നുള്ള ആ പ്രതിജ്ഞയോടുകൂടിയിട്ടാണ് ഭാഗവതത്തിൽ ഉടനീളം ആ സത്യം പരം ധീമഹി എന്നുള്ള പ്രതിജ്ഞ പാലിക്കപ്പെടുന്നു. അപ്പൊ പരമസത്യത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു, ഞങ്ങൾ അനുസന്ധാനം ചെയ്യുന്നു എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അവസാനവും ഭാഗവതം അവസാനിപ്പിക്കുമ്പോഴും സത്യം പരം ധീമഹി എന്ന് പറഞ്ഞു തന്നെയാണത് സമർപ്പിക്കുന്നത്. അപ്പൊ പരമസത്യത്തെ ഞങ്ങൾ എന്നും അനുസന്ധാനം ചെയ്യുന്നു എന്നതാണ് ഭാഗവതത്തിന്റെ താല്പര്യം, ഭാഗവതത്തിന്റെ വിഷയം തന്നെ. ഭാഗവതം നമ്മൾ എപ്പോഴും ആ പരമസത്യവുമായി ചേർത്ത് നിർത്തുന്നു. കാരണം നമ്മളുടെ ഇന്നത്തെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം സത്യത്തെ കുറിച്ചുള്ള സ്മരണ നടക്കുന്നതാണ്. ആ സത്യം തന്നെയാണ് ഭാഗവതത്തിൽ ഭഗവാൻ ഭഗവാനെ വിസ്മരിക്കുന്നതാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. അപ്പൊ ഭഗവാനെ വിസ്മരിക്കാതിരിക്കാനുള്ള ആ ഒരു ഉപാസന തന്നെയാണ്, ഒരു തപസ് തന്നെയാണ് ഭാഗവത സപ്താഹം എന്നുള്ളത്. അപ്പൊ അതിലേക്കാണ് നമ്മൾ നാളെ നിങ്ങൾക്ക് പ്രവേശിക്കാനിരിക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അത് നമുക്ക് സാധിക്കട്ടെ. ഈ പ്രതിജ്ഞ, ഭാഗവതം പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള പ്രതിജ്ഞ നമുക്ക് സാധിക്കട്ടെ. അതുകൊണ്ടുള്ളതായിട്ടുള്ള പ്രയോജനം നമുക്കൊക്കെ ഉണ്ടാവട്ടെ. അപ്പൊ ഇന്ന് അതിന്റെ തലേ ദിവസം അല്ലെ, നാളെ മുതൽക്കാണ് സപ്താഹം ആരംഭിക്കുന്നത്. നാളെ മുതൽക്കുള്ള ഏഴ് ദിവസത്തെയാണ് സപ്താഹം എന്ന് പറയുന്നത്. ഇന്ന് മഹാത്മ്യം, സപ്താഹത്തിന്റെ മഹാത്മ്യത്തെ വർണ്ണിക്കുന്ന ദിവസമാണ് ഇന്ന്. സപ്താഹം തുടങ്ങിയിട്ടില്ല, ഇന്നും കൂടി കൂട്ടിയാൽ അപ്പോ അട്ടാഹമാവും അല്ലെ, ഇന്ന് കൂട്ടുന്നില്ല, അതുകൊണ്ടാണ് അതിന് സപ്താഹം എന്ന് പറയുന്നത്. ഇന്നത്തെ ദിവസം മഹാത്മ്യത്തിനുള്ളതാണ്. മഹാത്മ്യം എന്ന് പറഞ്ഞാല് ഭാഗവതത്തിന്റെ എന്തൊക്കെയാണ് മഹിമ, ഭാഗവതം നമ്മൾ പഠിക്കേണ്ടതിന്റെ ആവശ്യകതയെ, അത് പഠിച്ചാലുണ്ടാവുന്ന നമുക്കുണ്ടാവുന്ന പ്രയോജനത്തെ, ആരാണ് ഭാഗവതം പഠിക്കേണ്ടത്, ആർക്കൊക്കെ അത് പഠിക്കാവുന്നതാണ് എന്നെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന, നമ്മുടെ ഉള്ളിൽ ഭാഗവതത്തെ കുറിച്ചുള്ള ശ്രദ്ധയെ ജനിപ്പിക്കുന്ന ആ ഒരു ദിവസമാണ് ഈ ഭാഗവത മഹാത്മ്യം വെച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ മഹാത്മ്യം കേട്ടുകഴിഞ്ഞാൽ നാളെ നമുക്ക് ഭാഗവതം ശ്രവിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാവും. നാളെ മുതൽക്കുള്ള ഏഴ് ദിവസം നമുക്ക് ആ ഭാഗവതത്തിൽ ശ്രദ്ധ നൽകും. ആ
ആ ശ്രദ്ധയെ വളർത്താൻ വേണ്ടിയാണ്, ആ താല്പര്യം ജനിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ മഹാത്മ്യം വെച്ചിരിക്കുന്നത്. സാധാരണയായിട്ട് ഭാഗവത മഹാത്മ്യം നമ്മുടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഗുരുവായൂർ ദേവസ്വമൊക്കെ അറിയുന്നതായിട്ട് ഭാഗവത പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ആറ് അധ്യായങ്ങളിലായിട്ട് ഭാഗവത മഹാത്മ്യം പറഞ്ഞിട്ടുണ്ടാവും. അത് ഭാഗവത ഗ്രന്ഥ അന്തർഗതമല്ല. പത്മപുരാണം എന്ന് പറയുന്ന 18 പുരാണങ്ങളിൽ വിശേഷമായിട്ടൊരു പുരാണം തന്നെയാണ് പത്മപുരാണം. ആ പത്മപുരാണ അന്തർഗതമാണ് ഭാഗവത മഹാത്മ്യം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രഭാസുതം. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദി ഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. യം പ്രവ്രജന്തമനുഭേദമഭേദഗത്യം ദ്വൈപായനോ വിലഹകാതരാജുഭാവ പുത്രേതി തന്മയതയാതരഭോവിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാതോസ്മി. നൈമിഷേ സൂതമാസീനം അഭിവാദ്യ മഹാമതി കഥാപരസാസ്വാദകുശല ശൗനകോ ബ്രവീത. ശൗനക ഉവാച ശോധനേയണം വൈകുണ്ഠം യോഗി ദുർലഭം. ഈ മഹാത്മ്യം പത്മപുരാണ അന്തർഗതമാണെന്ന് പറഞ്ഞു. ഈ മഹാത്മ്യത്തിൽ ആദ്യം ഒരു വന്ദന ശ്ലോകമായിട്ട് ആര് എഴുതി ചേർത്തതെന്ന് അറിയില്ല. വളരെ മനോഹരമായിട്ട് ഒരു ശ്ലോകമുണ്ട്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ വ്രതാസുതം. നാരായണനാകുന്ന കൃഷ്ണനെ വന്ദിക്കുന്നു, വ്രജപ്രിയനായ കൃഷ്ണനെ വന്ദിക്കുന്നു, ദ്വൈപായനാകുന്ന കൃഷ്ണനെ വന്ദിക്കുന്നു, വ്രതാസുതനാകുന്ന കൃഷ്ണനെ വന്ദിക്കുന്നു. അപ്പൊ നാല് കൃഷ്ണന്മാരെ വന്ദിച്ചുകൊണ്ടാണ്, നാല് പേര് കൃഷ്ണന്മാരാണ്. ഒന്ന് സാക്ഷാൽ നാരായണൻ തന്നെ, പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആദി കാരണമായ നാരായണൻ കൃഷ്ണൻ തന്നെ, പരബ്രഹ്മം തന്നെ ആ കൃഷ്ണനെ വന്ദിച്ചു. ആ കൃഷ്ണൻ തന്നെയാണ്, ആ നാരായണൻ തന്നെയാണ് വ്രജത്തിൽ വന്ന് കൃഷ്ണ അവതാരമൂർത്തിയായി ലീലയാടിയത്. അവിടെ വ്രജപ്രിയം എന്ന് പറഞ്ഞപ്പോൾ അവതാരമൂർത്തിയായ കൃഷ്ണനെ വന്ദിച്ചു. മറ്റത് അവതാരത്തിന് മുമ്പുള്ള വിരാട് പുരുഷനായിരിക്കുന്ന നാരായണനെയാണ് വന്ദിച്ചത്. അത് കഴിഞ്ഞ് ദ്വൈപായനം കൃഷ്ണം വന്ദി. ദ്വൈപായനം എന്ന് പറഞ്ഞാൽ വ്യാസനാണ് ഈ ഭാഗവതത്തിന്റെയും പുരാണങ്ങളുടെയും ഒക്കെ കർത്താവ് രചയിതാവായിരിക്കുന്ന വ്യാസൻ എന്ന കൃഷ്ണനെയാണ്, അദ്ദേഹവും കൃഷ്ണ ദ്വൈപായനാണ്. ആ വ്യാസനാകുന്ന കൃഷ്ണനെ നമിച്ചു.
അദ്ദേഹവും ഭഗവാന്റെ അവതാരം തന്നെയാണ്. അതുകഴിഞ്ഞ് പ്രദാസുതം കൃഷ്ണം വന്നേ എന്ന് പറഞ്ഞു. പ്രദാസുതൻ എന്ന് പറഞ്ഞാൽ കുന്തിപുത്രനായ കൃഷ്ണൻ, അതാരാ അർജുനന്റെ ഒരു പേരാണ് കൃഷ്ണൻ. അർജുനനും ഒരു കൃഷ്ണനാണ്. അത് വാസ്തവത്തിൽ ഭഗവാന്റെ തന്നെ മറ്റൊരു അംശമാണ് അർജുനൻ. നരനാരായണന്മാരെന്ന ഭഗവാന്റെ അവതാര മൂർത്തികൾ തന്നെയാണ് ഈ കൃഷ്ണാവതാരത്തിൽ കൃഷ്ണനും അർജുനനുമായി വന്നത്. അപ്പൊ നരനാരായണന്മാരാകുന്ന പാർത്ഥനെയും പാർത്ഥസാരഥിയെയും അതുപോലെ അവരുടെ കഥ എഴുതിയതായിട്ട് ഈ ഭാഗവതത്തിന്റെ കർത്താവായിട്ട് വൈവാഹനെ വ്യാസനെ നമസ്കരിക്കുന്നു. ഇതിനൊക്കെ പരമ കാരണമായിരിക്കുന്ന ആശ്രയഭൂതനായ സാക്ഷാൽ പരമേശ്വരനായ ജഗദീശ്വരനായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാര കാരണഭൂതനായിരിക്കുന്ന ആദിനാരായണനെയും നമസ്കരിച്ചുകൊണ്ടാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കിയിട്ട് എവിടെ നിന്നുള്ള ശ്ലോകമാണെന്നുള്ളത് ആരോടും ചോദിച്ചിട്ടുമില്ല. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകം. അത് കഴിഞ്ഞിട്ടാണ് ഭാഗവത മഹാത്മ്യം പത്മപുരാണം ആരംഭിക്കുന്നത്. പ്രഥമാധ്യായം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദി ഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ആ ശ്രീകൃഷ്ണനെ നമസ്കരിച്ചുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്. ഈ ശ്രീകൃഷ്ണൻ ആരാണ്? ആ ശ്രീകൃഷ്ണന്റെ സ്വരൂപം എന്താണ്? സച്ചിദാനന്ദമാണ്. ആ സച്ചിദാനന്ദ രൂപായ, അപ്പൊ സത്ത ചിത്ത ആനന്ദം എന്ന സ്വരൂപത്തോട് കൂടിയവനും വിശ്വ ഉൽപത്യാദി ഹേതവേ, ഈ വിശ്വത്തിന്റെ ഉൽപ്പത്തി ആദി എന്ന് പറഞ്ഞതുകൊണ്ട് ഉൽപ്പത്തി സ്ഥിതി ലയം ഇതിനൊക്കെ കാരണഭൂതനമായിരിക്കുന്ന ആ ശ്രീകൃഷ്ണനെ ഞങ്ങളിത നമസ്കരിക്കുന്നു. അദ്ദേഹത്തെ നമസ്കരിച്ചാൽ എന്താ ഗുണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പേരായിട്ട് തന്നെ വിശേഷണമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു. താപത്രയ വിനാശായ, ഭഗവാനെ നമസ്കരിച്ചാൽ നമ്മുടെ താപത്രയങ്ങളൊക്കെ നശിക്കും. അപ്പൊ നമുക്കുണ്ടാകുന്ന താപത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക, ആദി ഭൗതിക, ആദി ദൈവീകം. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ അവനവനിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നത്. ആദി ഭൗതികം എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകളിൽ നിന്ന് ഉണ്ടാവുന്നത്, മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്നും സർവചരാചരങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്. ആദി ദൈവീകം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്ത ദൈവിക ശക്തികളിൽ നിന്ന്, പ്രകൃതി ശക്തികളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള ദുഃഖങ്ങൾ. ഈ മൂന്നിനും ശമനം തരുന്ന ആളാണ്, താപത്രയ വിനാശനാണ് ഈ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നമസ്കരിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. കാരണം ഈ ഭാഗവതത്തിലെ പ്രതിപാദ്യ വിഷയം ഈ സച്ചിദാനന്ദ രൂപനായിട്ട് ഈ കൃഷ്ണനെ സംബന്ധിച്ച് തന്നെയാണ്. ഈ കൃഷ്ണനെ സംബന്ധിച്ചതാണ് ഭാഗവതം. അപ്പൊ ആ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ആരംഭിച്ചു. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ നിങ്ങൾ പലതവണ കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനിയും നമുക്ക് ഭാഗവതത്തിലൂടെ കേട്ടാം. ഭാഗവതം മുഴുവൻ ഈ ആശയത്തെ തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത്. ഇപ്പൊ പറഞ്ഞ ഒരു പ്രതിജ്ഞ ചെയ്ത പോലെയുള്ള ഒരു ശ്ലോകമാണ്. ഭഗവാന്റെ സ്വരൂപം സച്ചിദാനന്ദം, അദ്ദേഹം വിശ്വത്തിന്റെ ഉൽപ്പത്തിയാദി ഹേതുവാണ്. അദ്ദേഹത്തെ അറിഞ്ഞാൽ, അദ്ദേഹത്തെ വണങ്ങിയാൽ താപത്രയങ്ങൾ നശിക്കും എന്നുള്ള കാര്യവും കൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അത് കഴിഞ്ഞ് ഗുരുവായ ഈ ഭാഗവതത്തിന്റെ തന്നെ ആചാര്യനായിട്ടുള്ള സുഖബ്രഹ്മർഷിയെ വന്ദിച്ചുകൊണ്ടാണ് ഭാഗവത മഹാത്മ്യം ആരംഭിക്കുന്നത്. സുഖപ്രവാസിയെ തന്നെ നമസ്കരിക്കുന്നതാണ് ഈ ശ്ലോകം. അപ്പോ ആ വ്യാസപുത്രനായിട്ടുള്ള സുഖന്റെ യോഗ്യതയാണ് ഇവിടെ പറയുന്നത്. ആ സുഖനാണ്, സുഖബ്രഹ്മർഷിയാണ് ഈ ഭാഗവതത്തിന്റെ ആചാര്യൻ. അപ്പൊ അദ്ദേഹത്തിന്റെ മഹാത്മ്യത്തെയാണ് ഇവിടെ ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞത്. ആരാണ്? യം പ്രപ്രഗന്ധം അനുഭേദം അഭേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആനുഭാവ. ഏതൊരു സുഖബ്രഹ്മർഷിയാണോ പ്രപ്രചന്തം പ്രപ്രചനം ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ, അദ്ദേഹം സുഖബ്രഹ്മർഷി ജനിച്ചത് തന്നെ 16 വർഷം ഗർഭത്തിൽ കടന്നിട്ടാണ്. വ്യാസപുത്രനായ സുഖൻ അമ്മയായ സുഖിയുടെ ഗർഭത്തിൽ 16 വർഷം കടന്നു. ഞാൻ പുറത്തേക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
കാരണം ആ ഗർഭത്തിൽ തന്നെ ജ്ഞാനിയായിരുന്നു. അതുകൊണ്ട് ലോകത്തിലേക്ക് വന്നാൽ തന്നെ മായ സംസാരം പിടികൂടും, അതുകൊണ്ട് ഞാൻ ലോകത്തിലേക്ക് ഇല്ല എന്ന് തീരുമാനിച്ച് അവിടെ തന്നെ ഇരിക്കണം. അങ്ങനെ 16 വർഷം ഗർഭത്തിലിരുന്ന ആ ശുഭ്രമർഷി പുറത്തേക്ക് വരാൻ തയ്യാറായില്ല, അത് ശുചിക്ക് കഷ്ടമായി. അപ്പൊ വ്യാസനോട് ആവരാതി പറഞ്ഞപ്പോ വ്യാസൻ ചെന്ന് മകനെ വിളിച്ചു, മോനെ നീ പുറത്തേക്ക് വന്നോളൂ, നിനക്ക് മായ ബാധിക്കില്ല, നീ ജന്മനാ തന്നെ ഗർഭത്തിൽ തന്നെ ജ്ഞാനിയായതുകൊണ്ട് പുറത്തിറങ്ങിയാലും നിനക്ക് മായ യാതൊരു ബാധയും ഉണ്ടാവില്ല, നീ പൂർണ്ണ ബ്രഹ്മജ്ഞാനിയായി ജീവൻ മുക്തനായി അവധൂതനായി നിനക്ക് സഞ്ചരിക്കാം എന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുക്കുന്നത് കൊണ്ട്, അച്ഛന്റെ അനുഗ്രഹം കൊണ്ടാണ് ആ സുഖൻ പുറത്തേക്ക് വന്നത് തന്നെ. 16 വർഷം ഉള്ളിൽ കിടന്നതല്ലേ, അപ്പൊ പുറത്തേക്ക് വന്നപ്പോ 14 വയസ്സുള്ള കുമാരനായിരുന്നു അദ്ദേഹം. പിന്നെ ഒന്നിനും താക്കുന്നില്ല, കാരണം അദ്ദേഹം ജ്ഞാനിയായതുകൊണ്ട് അച്ഛനുമില്ല അമ്മയുമില്ല ലോകവുമില്ല ഒന്നുമില്ല, ഒന്നും ചെയ്യാനുമില്ല, എനിക്കൊന്നും നേടാനുമില്ല നഷ്ടപ്പെടാനുമില്ല. അതുകൊണ്ട് തന്നെ പ്രവ്രാജനം അവിടെ തന്നെ ഇറങ്ങി പുറപ്പെട്ടു എന്ന് അർത്ഥം. പരിവ്രജനം ചെയ്തിട്ട് ഒരിക്കലും തിരിച്ചു വരാത്ത പോക്കിനെയാണ് പരിവ്രാജനം എന്ന് പറയുക. ഓം നമോ ഭഗവതേ.